പിന്നെ എറണാകുളം ഡിപ്പോയെ കുറിച്ചാണ് എല്ലാവരുടെയും പരാതി, മഴവെള്ളം കയറുന്നു എന്നുള്ളതാണ്. എറണാകുളം ഡിപ്പോയുടെ നവീകരണം തീരുമാനിച്ചു കഴിഞ്ഞു. CMD തന്നെ പോയി ഒരു പ്രപ്പോസൽ തയ്യാറാക്കുകയാണ്. ആ പ്രപ്പോസൽ വെള്ളം നമ്മുടെ കോമ്പൗണ്ടിൽ കയറി നമ്മുടെ ബിൽഡിംഗ് ടോട്ടലി ഞാൻ നന്നാക്കാൻ പോകാൻ, അത് KSRC തന്നെ നന്നാക്കും. അതിനകത്ത് വെള്ളം കയറാതിരിക്കാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ നോക്കിയ ശേഷം ഞാനും ഒരു ദിവസം എറണാകുളത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആദ്യം CMD ഒരു പ്രപ്പോസൽ തരികയാണ്, അദ്ദേഹം ഡിസൈൻ ചെയ്യണം. അദ്ദേഹം ഡിസൈൻ തന്നിട്ട് നമ്മൾ അതിനകത്താണ് ചെയ്യാം. അതായാലും KSRTC ബസ് സ്റ്റേഷനിൽ വെള്ളം കിട്ടൽ എന്നുള്ള എറണാകുളത്തെ പരാതി ഞങ്ങൾ, മറ്റുള്ളവർക്ക് വെള്ളം വരുന്നോ ഞങ്ങൾക്ക് അറിയേണ്ട, ഇതിനകത്ത് കയറാതിരിക്കാനുള്ള ചില പദ്ധതികൾ തയ്യാറാക്കുന്നത്. അത് ഹൈറ്റ് കൂട്ടും, പിന്നെ തോടിൽ നിന്ന് വെള്ളം കയറാതിരിക്കാനുള്ള പരിപാടി. തോടിൽ അടഞ്ഞു കിടക്കുന്ന ഭാഗം ഞങ്ങളുടെ ഭാഗത്തിലും അടഞ്ഞു കിടപ്പുണ്ട്, അതിലാണ് പൊങ്ങുന്നതെന്നാണ് CMD കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം. അത് നമ്മൾ ഡ്രഡ്ജ് ചെയ്ത് മാറ്റും. അല്ല, 10 രൂപയുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല, ഏതായാലും ഉടനെ ചെയ്യും. കോൺട്രാക്ടർമാർ ധൈര്യമായിട്ട് എടുക്കാം, കാരണം നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നതിനുള്ള പരാതി ഇനി ഉണ്ടാവില്ല. പാർട്ട് പേയ്മെന്റ് ആയിട്ട് കൊടുക്കും, ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് കൊടുത്താൽ നമ്മളറിയില്ല. ഇപ്പോൾ 1 കോടി രൂപയുടെ വർക്കാണെങ്കിലും ഞങ്ങളൊരു 5 ലക്ഷം പണി തീരുന്നതനുസരിച്ച് 5 ലക്ഷം 10 ലക്ഷം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പൈസ കിട്ടത്തില്ല എന്നുള്ള പേടി ഇനി വേണ്ട.